ഇത്രയും വർഷം കൊണ്ട് ലാഭകരമായി പോകുന്നുണ്ട്. നഷ്ടമൊക്കെ ആദ്യം സംഭവിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളെ തളരാതെ മുന്നോട്ട് പോയി. ഇപ്പം പൂർണ്ണമായിട്ടും ലാഭകരമായി പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ശാന്തി ചേച്ചിയുടെ ആടുവളർത്തൽ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വിവിധ ബ്രീഡുകളിൽ പെടുന്ന ആടുകളെ വളർത്തുന്നുണ്ട്. തോത്താപ്പാരി, ബീറ്റല്, ശിരോഹി അനത്തിൽപ്പെടുന്ന ആടുകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാർഷിക അറിവുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വെല്ലക്കും പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും അറിവും കമ്മിനിയിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. ഇതിന്റെ പേര് തോത്താപ്പൂരി. തോത്താപ്പൂരി പേര് തകിട. തകിട ഇതിന്റെ കുട്ടി. അതിന്റെ കുട്ടി ഇങ്ങനെ കർപ്പസാരി റെഡ് ബീറ്റിൽ. ഗുജറി. ആടുകളൊക്കെ ഇഷ്ടമാണോ? ബീറ്റല്. എൻ്റെ പേര് ശാന്തി. പുതുപ്പള്ളിയിലാണ് വീട്. 20 വർഷം കൊണ്ട് ഞങ്ങൾ ആട് വളർത്തലായിട്ട് പോകുന്നുണ്ട്. പല തരത്തിലുള്ള ആടുകളുണ്ട്. ഇപ്പോഴും ബ്രീഡ് ഇനത്തിലുള്ള ആടുകളെയാണ് കൂടുതൽ വളർത്തുന്നത്. എത്ര വർഷം കൊണ്ട് ചേച്ചി ഇവിടെ ആട് വളർത്തുന്നുണ്ട്? 20 വർഷം കൊണ്ട് ആട് വളർത്തുന്നുണ്ട്. 20 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആട് വളർത്തുന്നുണ്ട്. കണ്ടിന്യൂസ് ആട് വളർത്തുന്നു. അപ്പൊ ആദ്യം വളർത്തി തുടങ്ങിയ ഏതെങ്കിലും ആടുകളാണ്? മലബാറി തുടങ്ങി ബ്രീഡുകളിലേക്ക് എത്തിയാണ്. എനിക്കിപ്പോ ഇപ്പൊ തോന്നുന്നു ഒരു മൂന്നാല് ബ്രീഡുകളെ തന്നെ ഇവിടെ വളർത്തുന്നുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ഇനത്തിലുള്ള ആടുകളെ വളർത്തുന്നുണ്ട്. അപ്പൊ മെയിനായിട്ട് ഈ ആടിൽ നിന്ന് ലാഭം എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത്? കുട്ടികളെയാണോ ഇവിടെ കൊടുക്കാറ്? കുട്ടികൾ 4 മാസമായിട്ടുള്ള കുട്ടികളെ കൊടുക്കും. പിന്നെ ക്രോസിങ്ങിനായിട്ട് മുട്ടനുണ്ട്. മുട്ടനുണ്ട്. അപ്പൊ ബീറ്റലാണെന്ന് തോന്നില്ലേ? അപ്പൊ ക്രോസിങ്ങിന് ആൾക്കാർ കൊണ്ടുവരാറുണ്ടോ? കൊണ്ടുവരാറുണ്ട്. അപ്പൊ എത്ര വർഷം വരെ ഒരു മുട്ടനെ ഇവിടെ? 2 വർഷം വരെ. അത് കഴിയുമ്പോ വേറെ മുട്ടനെ. ഇപ്പൊ എത്ര ബ്രീഡുകളുണ്ട് ഇവിടെ? ഏകദേശം 4 ബ്രീഡുകളുണ്ടെന്ന് അല്ലേ? ചേച്ചി മെയിൻ ആയിട്ട് ആട് വളർത്തിൽ നിന്നും വരുമാന സ്രോതസ്സുകൾ എന്തെല്ലാമാണ്? മെയിൻ ആയിട്ടുള്ളത് ബ്രീഡ് കുട്ടികളെ 4 മാസം ആകുമ്പോഴത്തേനും വിൽക്കും. പിന്നെ അതിന്റെ കാഷ്ടം വിൽക്കുന്നുണ്ട്. പിന്നെ പാലിന് ആവശ്യക്കാര് വരുന്നുണ്ട്. വലുതായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ പാല് നമ്മൾ കൊടുക്കുന്നു. കുട്ടികളെ കുടിപ്പിക്കുകയാണ് കൂടുതൽ? കുട്ടികളെ ചേച്ചി പ്രധാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ വീടിന്റെ മുറ്റത്ത് എന്താണ് ഈ ആടുകളെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്? രാവിലെ വയലിൽ കൊണ്ട് കെട്ടിയിട്ട് വെളിയിൽ കൊണ്ട് കെട്ടും. കെട്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്ന് എല്ലാവർക്കും തീറ്റ കൊടുത്തിട്ട് അവരെ എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഈ വെളി കൊണ്ടുപോയി മേച്ചിലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ വന്ന് ഇവരെല്ലാം ചെക്ക് ചെയ്തിട്ട് കൂട്ടി കേട്ടത്തുള്ളൂ അല്ലേ? എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് അല്ലേ ഫ്രണ്ടിൽ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. ഇവരുടെ ആഹാര രീതികളൊക്കെ എങ്ങനെയാ? കഞ്ഞിയും അവരുടെ പെല്ലറ്റും. പെല്ലറ്റും ആടുപെല്ലറ്റാണ് കൊടുക്കുന്നത്? ആടുപെല്ലറ്റും കഞ്ഞിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഇലവർഗ്ഗങ്ങൾ പിന്നെ പറമ്പിലെ പുല്ലും എല്ലാം കഴിക്കും അല്ലേ? പിന്നെ എന്തെങ്കിലും വൈറ്റമിൻസ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ക്രോസിങ് നമുക്ക് നല്ലൊരു വരുമാന മാർഗമായിട്ടാണ് ഇത്. ക്രോസിങ് 2 വർഷം ആകുമ്പോൾ ആടിനെ മാറ്റും, പുതിയ മുട്ടനെ എടുക്കും. ആട് വളർത്തലത്ത് ക്രോസിങ് നല്ലൊരു വരുമാന മാർഗ്ഗം സാധിക്കുന്നുണ്ട് അല്ലേ? ചേച്ചി ഈ ആട് വളർത്തൽ രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്ന വീട്ടമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാല് ആദായകരമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. പക്ഷെ ആദ്യം ആടിനെ വളർത്താൻ തുടങ്ങാൻ മലബാറി വെച്ച് തന്നെ വേണം നമ്മൾ തുടങ്ങാന്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ആദ്യം കുറെയൊക്കെ ചത്തുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആദ്യമേ അങ്ങ് ബ്രീഡിലോട്ടൊന്നും പോകാതെ നമ്മൾ മലബാറിയെ വെച്ച് തന്നെ തുടങ്ങി, പതുക്കെ പതുക്കെ തുടങ്ങി ചെറിയ കൂട്ടിലോ ഒന്നോ രണ്ടോ ആടിനെ വളർത്തി
അരുകാന്നുള്ളതേ ഉള്ളു. എല്ലാ വീട്ടമ്മമാർക്കും കൈകാര്യം ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ചേച്ചി ഈ ഒരു ആടുവളത്തിൽ സന്തോഷവതിയാണോ? പരിപൂർണ സന്തോഷവതിയാണ്. ഇത്രയും വർഷം കൊണ്ട് ലാഭകരമായി പോകുന്നുണ്ട്. നഷ്ടമൊക്കെ ആദ്യം സംഭവിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളെ തളരാതെ മുന്നോട്ട് പോയി. ഇപ്പം പൂർണ്ണമായിട്ടും ലാഭകരമായി പോകാൻ പറ്റും. ഓക്കെ, പ്രധാന വരുമാന സ്രോതസ് ക്രോസിംഗ്, കുട്ടികളെ ഉത്പാദനം ഒക്കെയാണ് അല്ലേ? ചേച്ചി ഈ ആടുവളത്തിൽ എങ്ങനത്തേക്ക് വന്നിട്ട് നമ്മുടെ സർക്കാർ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ടോ? പഞ്ചായത്തിലെ ആത്മാടെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് സമ്മിശ്ര കൃഷിയുടെ ഒക്കെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ മൃഗാശുപത്രി എന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ എപ്പോഴും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ആടുവളത്തിലെ എങ്ങനത്തേക്ക് വന്നിട്ട് ഈ ആടുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട്? അസുഖങ്ങളൊക്കെ ആദ്യമേ ഒക്കെ നമുക്ക് ടെറ്റനസ് വന്നാലൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. ടെറ്റനസ് ഒക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ മരിച്ചിട്ടുണ്ട്. മരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലായ പിന്നെ ആടുകൾക്ക് 3 മാസം ആകുമ്പോഴത്തേന് അതിനുള്ള വാക്സിൻ എടുത്ത് പിന്നെ അത് തരണം ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. ടി ടി എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ എൽഐമാരോ ഡോക്ടർമാരൊക്കെ വരും. എനിക്ക് ആട് വളർത്തൽ മാത്രമല്ല, പശുക്കളും ഉണ്ട്, 8 പശുക്കളുണ്ട്. അവരെയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ലാഭകരമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാ വീട്ടമ്മമാരും വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലേ പശുക്കളും ആടുകളും ഒക്കെ ലാഭകരമാക്കി തന്നെ കൊണ്ടുപോകാൻ പറ്റും? മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഏതാ പശു? ഇത് ഗിറിന്റെ ക്രോസ് ആണെന്ന് അല്ലേ? മറ്റേ ആ പശുവിന് കുത്തിവെച്ച ഗിറിന്റെ സമയം വെച്ച് ഇറങ്ങിയ കുട്ടിയെ അല്ലേ? ഇതിന് എത്ര മാസം പ്രായം? 1 വയസ്സായി. 1 വയസ്സായി.